ഇനി നമ്മൾ അടുത്ത പ്രോബ്ലം ചെയ്യാൻ പോവാണ്. ഇതിൽ കണ്ടോ നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്, ഡ്രോ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം. യൂസിങ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാംസ് ഡിറ്റർമൈൻ ദ ഷിയർ ആൻഡ് ബെൻഡിങ് മൊമെന്റ് അറ്റ് സെക്ഷൻ സി ഇൻ ദി സിംപ്ലി സപ്പോർട്ടഡ് ബീം ഷോൺ ഇൻ ഫിഗർ. ഇതാണ് നമ്മളെ ഫിഗർ. സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്, എ ഉണ്ട്, ബി ഉണ്ട്, എൻഡ്. ഇവിടെ മൂന്ന് കോൺസെൻട്രേറ്റഡ് ലോഡ് ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഒറ്റ ലോഡാണെങ്കിലും ഒരേപോലെ തന്നെയാണ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ മൂന്നിലേറെ കുറേ ലോഡ്സ് ഉണ്ടെങ്കിലും ഇതേപോലെ തന്നെയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ മൂന്ന് ലോഡുണ്ട്, 60, 80. ഓക്കെ, പിന്നെ ഇവിടെ ഒരു യു ഡി എൽ ഉണ്ടോ, 10 kN/m, അത് 4 m ഡിസ്റ്റൻസിലാണ്. ഓക്കെ, ഫിഗർ നമുക്ക് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഫിഗർ വരക്കേണ്ടി വരും. അത് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ തരുന്നതിനനുസരിച്ച് വരച്ചാൽ മതി. ഓക്കെ, 2 m ഡിസ്റ്റൻസിൽ 40 ഉണ്ട്, പിന്നെ 4 m ഡിസ്റ്റൻസിൽ, 4 m ഇവിടെ 10 kN/m ഉണ്ട്. ഈ 4 m എന്ന് പറയണത് ദാ സെക്ഷന് 4 m. ഓക്കെ, അതൊക്കെ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ ലോഡ് എന്ന് പറയുന്നത് 2+4, 6+2, 8 m ഡിസ്റ്റൻസിലാണ് എ എന്ന്. പിന്നെ ഇതെന്ന് പറയുന്നത് 10 m ഡിസ്റ്റൻസിലാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് അറിയാം. ഓക്കെ, ഇനി നമ്മൾ ഷിയർ ഫോഴ്സാണ് നമ്മളോട് കാണാൻ പോകുന്നത്. ഷിയർ ഫോഴ്സിൻ്റെ ഡയഗ്രാം എന്താണെന്ന് അറിയില്ലേ, നമുക്ക് സെക്ഷൻ 4 m തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെക്ഷൻ എവിടെയാണോ അവിടെ ഒരു മാക്സിമം ഒരു മിനിമം ഷിയർ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ സെക്ഷൻ ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ ഡിസ്റ്റൻസ് പറയുന്നത് 4 m ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ഉണ്ട്, അതിൻ്റെ താഴെ ഒരു ലൈൻ വരക്കുക, അതിൻ്റെ വാല്യൂ കാണുക. എങ്ങനെ കാണുക, ഇവിടുത്തെ x/L ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ്